ഭക്ഷണ സൗകര്യത്തിന് പലയിടത്തും നമ്മൾ അടുത്ത കാലത്ത് നടപ്പിലാക്കിയ ജനകീയ ഹോട്ടലുകളുണ്ട്, അവയുടെ സൗകര്യം ഉപയോഗിക്കാൻ പറ്റും. അത് അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങൾ, എങ്ങനെയായാലും ഭക്ഷണം നൽകുന്നതിനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. വാർഡുതല സമിതികളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും വാർഡുതല സമിതികൾ വന്നിട്ടില്ലാത്ത അക്കാര്യത്തിൽ കുറച്ചൊരു അലംഭാവം കാണിച്ചിട്ടുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് എൻ്റെ കയ്യിലുള്ളൊരു വിവരം ഞാൻ പങ്കുവെക്കാം. അത് ഉദാഹരണത്തിന് തിരുവനന്തപുരത്തെ വെള്ളനാട് ഗ്രാമപഞ്ചായത്ത്, അവിടെ ഭൂരിഭാഗം വാർഡുകളിലും ഈ വാർഡുതല സമിതികൾ രൂപീകരിച്ചിട്ടില്ല. പത്തനംതിട്ട ജില്ലയിലെ കോട്ടങ്ങൽ, കല്ലൂപ്പാറ, ആനിക്കാട്, അരുവാപ്പുലം അവിടങ്ങളിലും വാർഡുതല സമിതികൾ വേണ്ട തോതിലായിട്ടില്ല. ഇടുക്കിയിലെ ഏലപ്പാറ, എറണാകുളത്ത് കളമശ്ശേരി മുനിസിപ്പാലിറ്റി, പാറക്കടവ്, കുന്നുകര, ചെങ്ങമനാട്, കുന്നത്തുനാട്, മഴുവന്നൂർ, പാലക്കാട് നെല്ലിയാമ്പതി, കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് മുനിസിപ്പാലിറ്റി, മൊഗ്രാൽപുത്തൂര്, ഇവിടങ്ങളിൽ ഈ വാർഡുതല സമിതികൾ പ്രവർത്തന സജ്ജമല്ല എന്നാണ് എൻ്റെ അടുത്തുള്ള റിപ്പോർട്ട് കാണുന്നത്. ചിലപ്പോൾ ഞാൻ തെറ്റായിരിക്കാം, ഇക്കാലത്ത് തെറ്റാണ് സംഭവിക്കുന്നതെങ്കിൽ സന്തോഷമേ ഉള്ളൂ അതിൽ. പക്ഷേ വലിയ തെറ്റായിരിക്കാൻ വഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ അവിടെ പരിശോധിച്ച് നോക്കണം എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇത് പറഞ്ഞത് ശരിയാണെങ്കിൽ അടിയന്തരമായി തിരുത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കണം. അപ്പൊ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപന അതിർത്തിയിലും വാർഡുതല സമിതികൾ ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ടതില്ല, കാരണം കഴിഞ്ഞകാല അനുഭവം നമുക്കുണ്ട്. ഇതുപോലെ ഫലപ്രദമായ മറ്റൊരു സംവിധാനമില്ല, അതുകൊണ്ടാണ് വാർഡുതല സമിതി നിർബന്ധമാവണം എന്ന് ആവർത്തിച്ച് പറയുന്നത്. അതേപോലെ ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വലിയ തോതിൽ കൂടിയ തദ്ദേശ ഭരണ സ്ഥാപന അതിർത്തിയിൽ അവിടെ ആവശ്യമായ ചികിത്സാ സൗകര്യം നമുക്ക് ഉറപ്പാക്കാനാവും. ചില CFLTCകളെങ്കിലും ആരംഭിക്കാൻ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുണ്ടെങ്കിൽ വലിയ പ്രയാസം ഉണ്ടാവില്ല. അപ്പം അക്കാര്യത്തിൽ നാം പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന നിലയുണ്ടാവുക. അപ്പൊ ഈ രോഗവ്യാപന അന്തരീക്ഷത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെല്ലാം അനുയോജ്യമായ സ്ഥലങ്ങൾ ആദ്യമേ കണ്ടെത്തി വെക്കണം. ഈ CSLTCയോ CFLTCയോ ഇനിയല്ല, വീട്ടിലെ DCC എന്ന് പറയുന്ന വീടുകളിൽ ചികിത്സക്ക് സൗകര്യത്തിന് വീട്ടിൽ സൗകര്യമില്ലാത്തവർക്ക് ഒരു വീട് സൗകര്യപ്പെടുത്തി അവിടെ എല്ലാവരും കൂടി ഒന്നിച്ച് താമസിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള DCCകളോ ഇതെല്ലാം യുദ്ധകാലടിസ്ഥാനത്തിൽ സ്ഥാപിക്കേണ്ടി വരും എന്ന് കണ്ടുകൊണ്ടുള്ള ഒരു മുന്നൊരുക്കം, അതത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ഇവിടെ ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ CFLTCയും CSLTCയും DCCകളും ഒക്കെ അവിടെ ആവശ്യമായ ആരോഗ്യ പ്രവർത്തകരും അതോടൊപ്പം സന്നദ്ധ പ്രവർത്തകരും ശുചീകരണ ജീവനക്കാരും
ഇത് നിർബന്ധമായും ഉണ്ടാവും. അതിനുള്ള നടപടിക്രമവും ഇതോടൊപ്പം തന്നെ സ്വീകരിക്കാനാവും. ഇപ്പൊ രോഗബാധിതരാകുന്നവരിൽ ഒരു കൂട്ടം ആളുകൾ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയേണ്ടതേയുള്ളൂ. അങ്ങനെ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അവരുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കണം, അവരെ നിരന്തരം നിരീക്ഷിക്കാനാവണം, അതിനൊരു സംവിധാനം വേണം. ആ സംവിധാനത്തിലൂടെയാണ് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അവരെ അതിൻ്റെ തോതനുസരിച്ച് മറ്റ് കേന്ദ്രങ്ങളിലേക്ക് മാറ്റേണ്ടത്, CFLTCO CSLTCO എന്ന തരത്തിലേക്ക് മാറ്റേണ്ടത്. അപ്പം അത് ഈ വാർഡുതല സമിതിക്കാണ് ചെയ്യാൻ സാധിക്കുക. അപ്പം അതിൽ ആ കാര്യത്തിലും നല്ല ശ്രദ്ധയോടെ ഇടപെടാൻ കഴിയണം. ഇത് ഇത്തരത്തിലുള്ള ഇടപെടലിൻ്റെ ഗുണം എന്താ, നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നിർവഹിച്ചാൽ മരണനിരക്ക് നല്ലതുപോലെ കുറച്ചു കൊണ്ടുവരാൻ കഴിയും. രോഗത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഇടപെട്ടു പോവുക എന്നത് വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ ഈ വാർഡുതല നിരീക്ഷണ സമിതികൾ അവരുടെ വാർഡിലുള്ള വീടുകൾ സന്ദർശിച്ച് ഈ കോവിഡ് വ്യാപനത്തിന്റെ സ്ഥിതിയെക്കുറിച്ചൊരു പൊതുവായൊരു വിലയിരുത്തൽ നടത്തണം. ആ വിലയിരുത്തൽ പ്രധാനമാണ്. വാർഡുതല സമിതി വീടുകളുമായി ബന്ധപ്പെടുക, വീടുകൾ സന്ദർശിക്കുക എന്നത് ഏറ്റവും പ്രധാനമായിട്ട് കാണും. അതേപോലെ തന്നെ ഈ കോവിഡ് വ്യാപനത്തിൻ്റെ ശരിയായ നില മനസ്സിലാക്കി, അതായത് പഞ്ചായത്ത് തലത്തിൽ പരമാവധി എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ സേവനങ്ങളാണ് ചെയ്യേണ്ടത്, അത് പഞ്ചായത്ത് ചെയ്യുക. എന്നാൽ എല്ലാം പഞ്ചായത്തിന് കഴിയുന്നതായിരിക്കില്ല, അത് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കഴിയുന്നതായിരിക്കില്ല, അത് ചേർത്ത് ജില്ലാ പഞ്ചായത്തോ ജില്ലാ ഭരണകൂടമോ ചെയ്യേണ്ടതായിരിക്കും. അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെയോ ജില്ലാ ഭരണകൂടത്തിൻ്റെയോ സഹായം ആവശ്യമുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അത്തരം കാര്യങ്ങൾ ജില്ലാ പഞ്ചായത്തിനെയും ജില്ലാ ഭരണകൂടത്തെയും അറിയിക്കുന്നില്ല സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ ഇപ്പം നിത്യേന ഈ കോവിഡ് മാനദണ്ഡങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കോവിഡ് പ്രതിരോധത്തിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ സാമൂഹ്യ അകല പാലിക്കല്, മാസ്ക് ധരിക്കല്, ക്വാറന്റൈൻ, ഇത്തരം കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ വീടുകളിൽ സ്വീകരിക്കേണ്ട സുരക്ഷാ മാർഗങ്ങളും പറയുന്നു. അപ്പോൾ ഓരോ വ്യക്തിയും ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുണ്ട്. ഈ കാര്യങ്ങളിൽ നമ്മുടെ വാർഡുതല സമിതിക്ക് ഒരുപാട് കാര്യം ചെയ്യാൻ സാധിക്കും. ഫലപ്രദമായി വാർഡുതല സമിതി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അവിടെയുള്ള ആളുകളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. ഇപ്പോഴത്തെ കാലത്ത് ഫേസ്ബുക്ക് അതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ വാർഡുതലത്തിൽ രൂപീകരിച്ച് സാമൂഹ്യ മാധ്യമം വഴി അവരെ നല്ല രീതിയിൽ ബോധവൽക്കരിക്കാൻ പറ്റും. മറ്റാര് ചെയ്യുന്നതിനേക്കാളും മെച്ചപ്പെട്ട പ്രവർത്തനമായിരിക്കുന്നത്, കാരണം നേരിട്ട് അറിയാവുന്നവരാണ്, പരസ്പരം അറിയാൻ കാര്യങ്ങൾ, അതിൻ്റെ സ്വാധീനം വളരെ വലുതായിരിക്കും. അതുവഴി ഇതിലൂടെ അറിയിപ്പ് മാത്രമല്ല, എന്തെങ്കിലും ലഘുലേഖകൾ നൽകേണ്ടതുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നൽകാൻ സാധിക്കും. അപ്പോൾ ആവശ്യമായ ബോധവൽക്കരണം, പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ പ്രചരണം, ഈ ഉത്തരവാദിത്വവും വാർഡുതല സമിതികൾ തന്നെ ഏറ്റെടുക്കേണ്ടതാണ്. അതോടൊപ്പം ഒരാൾ രോഗം ബാധിച്ചു, അപ്പൊ അയാൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളിൽ അയാൾക്കുള്ള മെഡിക്കൽ സഹായം, ആശുപത്രി പ്രവേശനം ഏത് സമയത്ത് വേണം, ഇത് എല്ലാവരെയും ഒന്നിച്ച് ബോധ്യപ്പെടുത്താനാവണം.
എല്ലാവർക്കും അത് സംബന്ധിച്ചൊരു ബോധം ഉണ്ടാവണം. വാർഡിലെ എല്ലാവർക്കും അത് സംബന്ധിച്ച് ബോധം ഉണ്ടായാൽ പിന്നെ ഓരോന്നായിട്ട് വരുമ്പോൾ വേറൊരു ആശയക്കുഴപ്പം വരില്ലേ. അപ്പോ അതിനാവശ്യമായ ആംബുലൻസ് സംവിധാനം, ഇതിന് എന്തെങ്കിലും സഹായം ചെയ്യേണ്ടതുണ്ടെങ്കിൽ വാർഡ് തല സമിതികൾ അത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ ഇവർക്കുള്ള മരുന്ന് ഓരോ വാർഡിലും ആവശ്യമായ മരുന്ന് ഷോപ്പ് ഉണ്ടാവില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപന അതിർത്തിയിൽ മെഡിക്കൽ ഷോപ്പുകൾ ഉണ്ടെങ്കിൽ അവിടെ ആവശ്യമായ മരുന്നുണ്ടോ, ഇല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് നിന്ന് ആ മരുന്ന് എത്തിക്കുന്ന ചുമതല നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. പിന്നെ രോഗപ്രതിരോധ ഉപകരണങ്ങൾ പലതുണ്ട്, അതിൻ്റെ ലഭ്യത, ഇതെല്ലാം സംബന്ധിച്ചുള്ള വിവരങ്ങൾ വാർഡ് തല സമിതിക്ക് ഉണ്ടാവണം. അങ്ങനെ വിവരം ഉണ്ടായാലുള്ള പ്രത്യേകത എന്താ, ഇതിന് എന്തെങ്കിലും ക്ഷാമം ഉണ്ടാകുന്നെങ്കിൽ അത് മനസ്സിലാക്കാനാവും. ചിലർ ഈ ഘട്ടത്തിൽ കൂടുതൽ വില ഈടാക്കാൻ തയ്യാറാവും. അങ്ങനെയുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. അത് ഈ വാർഡ് തല സമിതിക്ക് തന്നെ ചെയ്യാൻ സാധിക്കും. അതിന് പിന്നെ ആരെയും കാത്തു നിൽക്കേണ്ടതില്ല. അപ്പോൾ വാർഡ് തല സമിതിക്ക് എന്തെങ്കിലും സഹായം പഞ്ചായത്ത് തല സമിതി ചെയ്യേണ്ടതുണ്ടെങ്കിൽ പഞ്ചായത്തും ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്ന നില സ്വീകരിക്കണം. അതുപോലെ തന്നെ തങ്ങളുടെ അതിർത്തിയിൽ നടക്കുന്ന വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ, അതിപ്പോ ഒരു ചിലയിടത്ത് വല്ലാത്ത തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്, അതിനൊരു ക്രമീകരണം ഉണ്ടാക്കുക. അവരുമായിട്ട് ആരോഗ്യ പ്രവർത്തകരുമായി ചർച്ച ചെയ്ത് എത്ര ആൾക്കാരാണ് അവിടെ വാക്സിനേഷൻ നൽകാൻ സാധിക്കുക, അതിന് ഒരു ക്രമീകരണം നമ്മൾ വിചാരിച്ചാൽ ഉണ്ടാക്കാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും സുഗമമായി സുതാര്യമായി നടക്കുമെന്നത് ഉറപ്പുണ്ടാക്കുക, അതിന് വാർഡ് തല സമിതിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും വലിയ പങ്ക് വഹിക്കാൻ കഴിയും. അതേപോലെ തന്നെ നിർഭാഗ്യകരമായ ഒരു സംഭവം, ഇപ്പോൾ ചിലർ മരണപ്പെടുന്നുണ്ട്. അങ്ങനെ മരണപ്പെട്ടു പോയാൽ ആ ശവശരീരം മറവ് ചെയ്യുന്നതിന് ആവശ്യമായ കരുതലുകൾ, മുൻകരുതലുകൾ, അതിനകത്ത് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ, അതിനൊക്കെ ആവശ്യമായ സഹായം, ഇതൊക്കെ വാർഡ് തല സമിതികൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും. അതോടൊപ്പം ഇന്നത്തെ കാലത്ത് കാണുന്ന ഒരു പ്രത്യേകത, അനാവശ്യമായി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക, ഭീതി വരുത്തുക, അതിനുതകുന്ന ചില സന്ദേശങ്ങൾ ജനം പ്രചരിപ്പിക്കുക, അത്തരം ചില പരിപാടികൾ കാണുന്നു. അപ്പോൾ അവരവരുടെ വാർഡ് തല സമിതിയുടെ പരിധിക്കകത്ത് കോവിഡ് വ്യാപനം സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ ആരെങ്കിലും പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ വിവരം പോലീസിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വാർഡ് തല സമിതി തയ്യാറാകണം. അത് അവഗണിക്കാൻ പാടില്ല, കാരണം അത് തെറ്റായ പ്രതികരണമാണ് ആളുകളിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അപ്പം തന്നെ ശ്രദ്ധയിൽപ്പെടുത്താൻ തയ്യാറാകണം. അതേപോലെ തന്നെ വാർഡ് തല സമിതിയിലെ അംഗങ്ങൾ അവരിതിൻ്റെ ഏറ്റവും മുൻനിര പ്രവർത്തകരായിട്ടാണ് മാറുന്നത്. അവർക്ക് അവർ പലരും ചെറുപ്പക്കാരും ഉണ്ടാവും, ചിലർ വാക്സിനേഷൻ നേരത്തെ എടുത്തവരുണ്ടാവും. ഇപ്പോൾ വാക്സിനേഷൻ 18 വയസ്സ് മുതൽ 45-45 വയസ്സ് വരെയുള്ളവർക്ക് വാക്സിനേഷൻ നൽകുമ്പോൾ അതിൽ
ഈ വിഭാഗത്തിന് കൂടി വാക്സിനേഷൻ നൽകാൻ കഴിയണം, അതിന് മുൻഗണന നൽകണമെന്ന് കണ്ടിട്ടുണ്ട്. രോഗബാധിതരായവർക്കാണ് ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടത്. എന്നാൽ ഇവർക്കും, കാരണം ഇവർ നേരിട്ട് രോഗമുള്ള വീടുകളിൽ പോകുന്നതാണ്, അതേപോലെ തന്നെ ക്വാറന്റൈനിൽ കഴിയുന്ന ആളുകളെ അടുത്തു പോകുന്നതാണ്. അപ്പോൾ ഒരു രോഗികളുമായി സമ്പർക്കം പുലർത്താൻ ഇടവരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വാക്സിനേഷൻ നൽകണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിന് കാണേണ്ട പ്രത്യേകത, ഇതിന് വാക്സിൻ ലഭ്യമായാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന കാര്യം നിർവഹിക്കാനാവൂ. അപ്പോൾ സർക്കാർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, വാക്സിൻ ലഭിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് കിട്ടുന്ന മുറക്ക് നൽകുന്നതിന് തയ്യാറാവും. പക്ഷെ എല്ലാ വാർഡുതല സമിതിയിലെ പ്രവർത്തകരും രോഗപ്രതിരോധ കാര്യങ്ങളിൽ നല്ല ചിട്ട പാലിച്ചു പോകുന്നു. ആവശ്യമായ കരുതലുകളെല്ലാം സ്വീകരിച്ചായിരിക്കണം പോകുന്നത്. അത് മറ്റുള്ളവരോട് പറയുന്ന കാര്യങ്ങൾ സ്വയമേവ, ഞാൻ ആവർത്തിക്കുന്നില്ല, സ്വയമേവ അംഗീകരിച്ച് പോകുന്ന നില എല്ലാവരും സ്വീകരിക്കേണ്ടതാണ്. ഇവിടെ കോവിഡ് വ്യാപനത്തിൻ്റെതായ ഒരു ക്ലസ്റ്റർ തങ്ങളുടെ പരിധിയിൽ രൂപപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ശ്രദ്ധയിൽ അത് പെടുത്തണം. കാരണം അതിന് ചില നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ആ നടപടികൾ പഞ്ചായത്തിന് സ്വീകരിക്കാൻ കഴിയുന്നില്ല, ജില്ലാ ഭരണകൂടമാണ് സ്വീകരിക്കേണ്ടത്. അപ്പൊ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽ പെടുത്താൻ ശ്രദ്ധിക്കണം. ഇവിടെ മറ്റൊരു കാര്യം, ഇത്തരം പ്രവർത്തനങ്ങൾക്ക്, ഈ രോഗവ്യാപനം വല്ലാതെ വരുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് ഒരു വലിയ സന്നദ്ധ സേന ഓരോ തദ്ദേശ സ്വയംഭരണ തലത്തിലും ആവശ്യമാണ്. അപ്പൊ അതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് തദ്ദേശ സ്വയംഭരണാതിർത്തിയിലെ സന്നദ്ധ പ്രവർത്തകരാരൊക്കെയാണ്, മെഡിക്കൽ രംഗത്തുള്ളവരാരൊക്കെയാണ്, പാരാമെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ആ യോഗ്യതയുള്ളവരാരൊക്കെയാണ്, അങ്ങനൊരു പട്ടിക തയ്യാറാക്കുന്നതേ. അങ്ങനൊരു പട്ടിക തയ്യാറാക്കിയാൽ ആവശ്യത്തിന് അവരെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. അവിടെ ആവശ്യത്തിലധികം ഉണ്ടെങ്കിൽ ആവശ്യം ഉള്ളെടുത്ത് കൊടുക്കാനും കഴിയും. അപ്പോൾ നിർബന്ധമായും എല്ലാ തദ്ദേശ സ്വയംഭരണ അതിർത്തിയിലുമുള്ള ഇത്തരം ആളുകളുടെ, അതായത് സന്നദ്ധ പ്രവർത്തകരുടെ, മെഡിക്കൽ രംഗത്തെ ആളുകളുടെ, പാരാമെഡിക്കൽ യോഗ്യതയുള്ളവരുടെ പട്ടിക തയ്യാറാക്കാൻ നടപടി സ്വീകരിക്കണം. ഇത് നേരത്തെ പറയുന്നതാണ് മറ്റൊരു കാര്യം. കാരണം നമ്മുടെ ഓരോ പ്രദേശത്തും ധാരാളം വയോജനങ്ങളുണ്ട്. അപ്പോൾ അതിൽ ചില രോഗബാധിതരുമായിരിക്കും. അതുപോലെ തന്നെ അശരണം ചിലർ ഒരു വാർഡ് അതിർത്തിയിലുണ്ടാകും, കിടപ്പ് രോഗികളുണ്ടാകും. ഇത്തരം ആളുകളുടെ ഒരു പട്ടിക വാർഡുതല സമിതി തയ്യാറാക്കി സൂക്ഷിക്കണം. അവർക്ക് ആവശ്യമായ വൈദ്യസഹായം ഉറപ്പുവരുത്താൻ കഴിയും. ഇതൊരു പാലിയേറ്റീവ് പ്രവർത്തനം പലയിടത്തും നടക്കുന്നുണ്ട്. നാം വിപുലമായ രീതിയിൽ പാലിയേറ്റീവ് പ്രവർത്തനം നടത്തേണ്ടി വരും. ഈ ഘട്ടത്തിൽ ഇത്തരം ഒരു പ്രവർത്തനം നമുക്ക് നടത്താം. ഇവരുടെ ആകെ ലിസ്റ്റ് തയ്യാറാക്കുക, ആവശ്യമായ സഹായം, വൈദ്യസഹായം എത്തിച്ചു കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുക. മറ്റ് ചില സഹായങ്ങൾ വേണ്ടതുണ്ടെങ്കിൽ അതും നിർവഹിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ പാലിയേറ്റീവ് പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഒരു വീട്ടിൽ രോഗിയായി കിടക്കുന്നു, പ്രായമായയാളാണ്, സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പാലിയേറ്റീവ് പ്രവർത്തകരാണ് അവിടെ പോയി അവർക്ക് ആ അദ്ദേഹത്തിന് ആവശ്യമായ സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത്, കുളിപ്പിക്കുന്നത്, മറ്റ് മരുന്നെടുത്തു കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതുപോലുള്ള നടപടികളിലേക്ക്
അവിടെ തന്നെ വാർഡുതല സമിതി ആ തരത്തിലേക്ക് ഉയർന്നാൽ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും. ഇതിന് നാം കാണേണ്ട ഒരു പ്രത്യേകത, ഇത്തരത്തിലൊരു പ്രവർത്തനം സംഘടിപ്പിക്കാൻ നമ്മൾ തയ്യാറായാൽ ഒരുപാട് ആളുകൾ ആ സന്നദ്ധ പ്രവർത്തനത്തിന് തയ്യാറായി വരും, മുന്നോട്ട് വരും. ആളുകൾ വരാതിരിക്കില്ല. അതിൽ മറ്റൊരു പരിഗണനയും ആവശ്യമില്ല. നല്ല രീതിയിൽ സന്നദ്ധ പ്രവർത്തനം നടത്താൻ തയ്യാറാകുന്ന എല്ലാവരും ഇതുമായി സഹകരിക്കട്ടെ. ആ നിലയായിരിക്കണം പഞ്ചായത്ത് സ്വീകരിക്കുന്നത്, തദ്ദേശ ഭരണ സ്ഥാപനം സ്വീകരിക്കുന്നത്, വാർഡുതല സമിതിയും ആ സമീപനം തന്നെ സ്വീകരിക്കണം. ഇവിടെ ആംബുലൻസിന്റെ കാര്യം നേരത്തെ ഒരു ഘട്ടത്തിൽ ഞാൻ പറയുകയുണ്ടായി. ഈ രോഗികളെ കൊണ്ടുപോകാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആംബുലൻസ് ഏറ്റവും പ്രധാനമാണ്. പക്ഷെ ചിലപ്പോ ആംബുലൻസിന് കുറവുകൾ വരാറുണ്ട്, വലിയ തോതിൽ രോഗവ്യാപനം വരുന്ന ഘട്ടത്തിൽ. അപ്പൊ അതിന് നിലവിലുള്ള ആംബുലൻസുകളുടെ പട്ടിക നമ്മൾ തയ്യാറാക്കി വെക്കണം. അതെ, അതോടൊപ്പം തന്നെ ആംബുലൻസിന് പകരം ഉപയോഗിക്കാൻ കഴിയുന്ന വാഹനങ്ങൾ, അതിൻ്റെ ഒരു പട്ടികയും നമ്മൾ തയ്യാറാക്കണം. ആംബുലൻസായി ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ അതൊരു നമ്മുടെ കയ്യിലൊരു വിവരം വേണം. അല്ലെങ്കിൽ നമ്മൾ ഒരു പെട്ടെന്ന് ഒരു ആവശ്യം വന്ന് ആംബുലൻസ് ഇല്ല, ആംബുലൻസ് ലഭിക്കുന്നില്ല, അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടിലാവും. പെട്ടെന്ന് തന്നെ ആ പകരം സംവിധാനത്തിലുള്ള വാഹനം ഉപയോഗിച്ച് അദ്ദേഹത്തെ എവിടെയാണോ എത്തിക്കേണ്ടത് അവിടെ എത്തിക്കാൻ സാധിക്കും. അതിന് അതിനോടൊപ്പം തന്നെ ഇക്കാര്യത്തില് ആവശ്യമായ ആരോഗ്യ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ ഇതൊക്കെ വേണം. അതുകൂടി ലഭ്യമാക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കണം. ഒരാളെ പെട്ടെന്ന് ആശുപത്രിയിൽ എടുത്തു പോകണമെങ്കിൽ അതിന് സന്നദ്ധമാകുന്ന നിലയുണ്ടാവും. ഇന്ന് ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത നിങ്ങളെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാവും. ഒരാൾക്ക് ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നു. അപ്പോൾ ശ്വാസമുട്ടൽ അനുഭവപ്പെടുമ്പോൾ ആംബുലൻസ് വിളിച്ചു. ആംബുലൻസ് വിളിച്ചപ്പോൾ കുറച്ച് വൈകും. പക്ഷെ ഇദ്ദേഹം ഒരു വല്ലാത്ത അവസ്ഥയിലാകുന്നു. രണ്ട് ആരോഗ്യ പ്രവർത്തകർ അവിടെ, ആരോഗ്യ പ്രവർത്തന സന്നദ്ധ പ്രവർത്തകർ അവിടെ ഉണ്ടായി. ആ രണ്ടുപേരും കൂടി ഈ ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നയാളെ ഒരു ബൈക്കിലിരുത്തി, നടുക്ക് അദ്ദേഹത്തെ ഇരുത്തി, അദ്ദേഹത്തിന് അദ്ദേഹം താഴെ പോകാതെ ഭദ്രമായി സൂക്ഷിച്ചുകൊണ്ട് ആശുപത്രിയിൽ എത്തിച്ചു. അതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു എന്നൊരു വാർത്ത ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഇതൊരു പകരം വാഹനമല്ല ബൈക്ക് എന്ന് പറയുന്നത്. പക്ഷെ ഒരു അടിയന്തര സാഹചര്യം വന്നപ്പോൾ അവര് ആ സന്ദർഭത്തിനനുസരിച്ച് ഉയർന്ന് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്യാൻ സാധിച്ചത്. പകരം വാഹനങ്ങൾ നമ്മൾ ഏർപ്പാട് ചെയ്തു വെച്ചാൽ ഇത്തരം ഒരു സാധനം വേണ്ടി വരില്ല. പകരം വാഹനം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ആംബുലൻസിന് പകരമുള്ള വാഹനം ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അതിർത്തിയിലും നമ്മൾ പ്രത്യേകമായി കണ്ടുവെക്കേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ കോവിഡ് ബാധിതരായവര്, വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവര്, അവര് ആശുപത്രിയിൽ പ്രവേശനം ആവശ്യമായി വരുമ്പോൾ അവരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് ആംബുലൻസ് സംവിധാനം ഒരുക്കുക, അതും നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിന് ആവശ്യമായ നടപടി എടുത്തിരിക്കണം. അതേപോലെ തദ്ദേശ സ്വയംഭരണ തലത്തിൽ നിങ്ങൾക്കൊരു കൺട്രോൾ റൂം ആകാം. ഇപ്പോൾ മറ്റു തലങ്ങളിലുണ്ട്, അത് മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവിടെയുള്ള ആളുകൾക്ക് ബന്ധപ്പെടാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളില് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ്. രോഗം ചിലപ്പോ അർദ്ധരാത്രിയൊക്കെ ആണല്ലോ മൂർച്ഛിച്ചു വരിക. അപ്പൊ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ നമുക്ക് സജ്ജമാക്കാനാവും. ആ കൺട്രോൾ റൂമുകളിൽ നിന്നും ഈ കോവിഡ് ചികിത്സ ലഭ്യമാകുന്ന സ്ഥാപനത്തെ സംബന്ധിച്ച് പിന്നുള്ള വിവരങ്ങൾ നൽകാൻ പറ്റണം. എവിടത്തേക്കാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, ഇപ്പോൾ പെട്ടെന്ന് ചെയ്യേണ്ടത് എന്താണ്, അതിന് മറുപടി പറയാൻ കഴിയണം. അത്രയും വിവരങ്ങൾ അവരുടെ കയ്യിലുണ്ടാവണം ആ കൺട്രോൾ റൂമിൽ ഇരിക്കുന്ന ആളുകൾ. അതിനൊരു നടപടിക്രമം, നടപടി നമ്മൾ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ ഈ കൺട്രോൾ റൂമിന്റെ ഭാഗമായി തന്നെ ഒരു മെഡിക്കൽ ടീം, അത് നമ്മുടെ സർക്കാർ ഡോക്ടർമാരും അവിടെയുള്ള സ്വകാര്യ ഡോക്ടർമാരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു മെഡിക്കൽ ടീമിനെ
നമ്മൾ സജ്ജമാക്കേണ്ടതായിട്ടുണ്ട്. അത് ചുരുങ്ങിയതൊരു മെഡിക്കൽ ടീമെങ്കിലും ഇനി അതിന് കൂടുതൽ സാധിക്കുമെങ്കിൽ അതിനും കുഴപ്പമൊന്നുമില്ല, കൂടുതൽ ടീമാകുന്നതുകൊണ്ടും കുഴപ്പമില്ല. അത് വളരെ ഫലപ്രദമായിരിക്കും. പെട്ടെന്ന് ഒരു കാര്യം നമ്മൾക്ക് നീക്കുന്നതിന് അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം ഇതിൻ്റെ എല്ലാം ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇതൊക്കെ വേഗം ചെയ്താൽ ആളുകൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പൊ ആ സമയത്ത് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. സമയത്ത് എന്ത് ചെയ്യണമെന്നതിനെ പറ്റി അവർക്കൊരു പിടിയുണ്ടാവില്ല. ഏത് ആശുപത്രിയിൽ പോകണം, എവിടെ പോകണം എന്ന് നിശ്ചയമില്ലാത്തൊരവസ്ഥ വരുമ്പോൾ അതിനാണ് നമ്മൾ സഹായിക്കാൻ വേണ്ടത്. അപ്പൊ നമുക്കതിനെ കൃത്യമായി ഒരു സംവിധാനം ഒരുക്കാൻ പറ്റണം. ഇപ്പോ ലോക്ക്ഡൌൺ നിലനിൽക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് കോവിഡ് ബാധിതരുണ്ട്, നിരീക്ഷണത്തിൽ കഴിയുന്നവരുണ്ട്. അവർക്കെല്ലാം പലതര ആവശ്യങ്ങൾ വരും. കാരണം മരുന്ന് വേണം, മറ്റാവശ്യ വസ്തുക്കൾ വേണ്ടി വരും, അവർക്ക് പോയി വാങ്ങാൻ പറ്റില്ല. അപ്പൊ അതിനുള്ള സഹായം ഈ വാർഡ് തല സമിതി ചെയ്യണം. വാർഡ് തല സമിതിയിൽ നിശ്ചിത അംഗങ്ങളേ ഉള്ളൂവെങ്കിലും നിങ്ങൾക്ക് അതിന്റെ ഭാഗമായി സന്നദ്ധ പ്രവർത്തകരെ നല്ലതുപോലെ ഉപയോഗിക്കാം. അപ്പൊ അവരെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. അത്തരം കാര്യങ്ങളും പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഉള്ളവരാണ് ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഒരിടത്തും ഒരാളും ഭക്ഷണമോ ചികിത്സയോ ലഭ്യമാകാതെ ഒരവസ്ഥ ഉണ്ടാകരുത്. അത് പാവപ്പെട്ടവര്, അശരണര്, അങ്ങനെയെല്ലാമുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരാൾക്ക് പോലും കഷ്ടത അനുഭവിക്കാൻ ഇടവരുന്നത്. കഴിഞ്ഞ തവണ ഒരാളും പട്ടിണി കിടക്കാൻ ഇടവരുന്നതെന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞതിനേക്കാളും കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടെ ഏറ്റെടുത്തവരാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ. ഭംഗിയായി നമുക്ക് നിർവഹിക്കാനും കഴിയും. അതേ നിലയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ഇത് വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സന്നദ്ധ പ്രവർത്തകരുടെ പട്ടിക തയ്യാറാക്കാൻ വേഗം നടപടികൾ എടുക്കണം. അങ്ങനെ തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെഡിക്കൽ കോളേജുകളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, ആ തദ്ദേശ ഭരണ സ്ഥാപന അതിർത്തിയിലുണ്ടാവും. അതുപോലുള്ള വിദ്യാർത്ഥികളെ, പിന്നെ ശാസ്ത്രബോധം, സേവന സന്നദ്ധത ഒക്കെ ഉള്ള ആളുകളെ നമ്മൾ റിക്രൂട്ട് ചെയ്യുക. അവർക്ക് ചെറിയൊരു പരിശീലനം നൽകിയാൽ നല്ല ഫലപ്രദമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരായിട്ട് അവർ മാറും. അപ്പൊ അതിന് നമ്മളൊരു ചെറിയ മുൻകൈയെ എടുക്കണ്ടു. അവർ സന്നദ്ധരായി മുന്നോട്ട് വരും എന്നുള്ളതിൽ സംശയിക്കേണ്ടതില്ല. ഇവിടെ ചിലയിടങ്ങളിലെ ഈ ക്വാറന്റൈനിലുള്ളവര് ആ ക്വാറന്റൈൻ ലംഘിച്ച് പുറത്തിറങ്ങുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പൊ അതില് പലയിടത്തും നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകളൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ സഹകരണം ഉറപ്പുവരുത്തിക്കൊണ്ട് അത്തരം ആളുകൾ പുറത്തിറങ്ങാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. അതിൻ്റെ കൂടെ ജനമൈത്രി പോലീസും ഇതിനെ സഹായിക്കാനുണ്ട്. പോലീസിന്റെ സഹായവും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. പോലീസ് ചില നടപടികൾ അക്കാര്യത്തിൽ സ്വീകരിക്കുന്നുണ്ട്. വീടുകളിൽ കഴിയുന്ന രോഗികൾക്ക് അല്ലെങ്കിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക് ഒരു ആശങ്കയും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അത് നമ്മുടെ ബന്ധപ്പെടലിലൂടെയാണ് ആ ആശങ്ക പരിഹരിക്കാനാവുന്നത്. അത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. കഴിഞ്ഞ തവണ CFLTC കൾ തയ്യാറാക്കിയപ്പോൾ കുറച്ചധികമായി പോയിരുന്നു. അത് നിങ്ങളെ അനുഭവത്തിലുണ്ട്. അപ്പൊ നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നില്ല എന്നൊരു പരാതി നിങ്ങൾ ചിലർ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷേ നമുക്ക് വലിയ തോതിൽ ആളുകളെ പ്രാഥമിക ചികിത്സ നൽകാൻ കഴിയും. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് CFLTC കൾ ആവശ്യത്തിനുണ്ടാക്കാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുക. ആവശ്യം വരുമ്പോൾ CFLTC സജ്ജമായിരിക്കാം. അതിനുള്ള നടപടികളാണ് നാം സ്വീകരിക്കേണ്ടത്. എല്ലാവരും ആശുപത്രി കടന്നാൽ നമുക്ക് ആശുപത്രി അത്രത്തോളം ഇല്ലാന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ CFLTC കൾ വളരെ പ്രധാനമാണ്. അപ്പോൾ വാർഡ് തല സമിതിയുടെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ
ഈ വാർഡ് വാർഡിൽ താമസിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്, നേരത്തെ പറഞ്ഞ വിദ്യാർത്ഥികളുണ്ട്, മറ്റ് സന്നദ്ധ പ്രവർത്തകരുണ്ട്, കുടുംബശ്രീ പ്രവർത്തകരുണ്ട്, ആശ വർക്കർമാർ നേരത്തെ ഇതിന്റെ ഭാഗമായി നല്ല നിലക്ക് പോവുകയാണ്, മറ്റ് ആരോഗ്യ പ്രവർത്തകരുണ്ട്, പിന്നെ സന്നദ്ധ സേനാംഗങ്ങളുണ്ട്. അപ്പൊ ഇവരെയെല്ലാം ഈ തരത്തിൽ ബന്ധപ്പെടാൻ സാധിക്കണം, ഇതിന്റെ ഭാഗമാക്കാനാവണം. അങ്ങനെയുള്ള എല്ലാവരുടെയും ഫോൺ നമ്പർ ഈ വാർഡ് തല സമിതിയുടെ കയ്യിൽ വേണം. അതിന്റെ നേതൃത്വം ആ വാർഡിലെ മെമ്പർക്കായിരിക്കും, ആ വാർഡ് തല സമിതിയുടെ. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യില് എല്ലാവരുടെയും നമ്പർ ഉണ്ടാവണം, അവർക്ക് ആവശ്യമായ തരത്തിൽ ബന്ധപ്പെടാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ വാർഡിലെ രോഗികളുടെ വിവരങ്ങൾ കൈമാറുന്നതിനായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. ഏതൊരു രോഗിക്കും ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ആവശ്യത്തിനുള്ള മെഡിക്കൽ കെയർ ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് നമുക്ക് കഴിയണം. അപ്പോ പൾസ് ഓക്സിമീറ്റർ എല്ലാ വീട്ടിലും ഉണ്ടാകുന്നതാണ് നല്ലത്. പക്ഷെ നമ്മുടെ വാർഡ് തല സമിതിയുടെ കയ്യിൽ എപ്പോഴും ഒന്നിലധികം, ഒരു എണ്ണം ഞാൻ പറയുന്നില്ല, എന്നാലൊരു അഞ്ചെണ്ണമെങ്കിലും നിർബന്ധമായിട്ട് ഉണ്ടാകണം. വിവിധ ആളുകൾ വിവിധ സ്ഥലത്ത് പോകേണ്ടി വരുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഓക്സിമീറ്റർ ഉണ്ടാവണം. അതോടൊപ്പം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഒരു ഗതാഗത പ്ലാൻ വളരെ പ്രധാനമാണ്. അതിന്റെ ഭാഗമായിട്ട് ലഭ്യമായ ആംബുലൻസ്, ഈ ഡബിൾ ചേമ്പറുള്ള കാറ്, വാൻ, ടാക്സി, അവയിൽ നിന്നൊരു അഞ്ചെണ്ണം എടുത്തു വെച്ചാൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ കിട്ടും. അതിലൊരു ഒരു പഞ്ചായത്തിൽ പിന്നെ ഒരു അഞ്ചെണ്ണം മതിയാവും, നഗരസഭയിലാകുമ്പോൾ ഒരു പത്തെണ്ണമെങ്കിലും വേണ്ടി, അതിനേക്കാളും കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യണം. അത്തരത്തിൽ നിങ്ങളൊരു ഒരുക്കം നടത്തുന്നത് നന്നായിരിക്കും. പിന്നെ നേരത്തെ ഞാൻ ഹെൽപ്പ് ഡെസ്കിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് അക്കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതായിരുന്നു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തന്നെ ഒരു ഹെൽപ്പ് ഡെസ്ക് ക്രമീകരിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ ലോക്ക്ഡൌൺ കാലയളവാണ്, ഈ യാചകർ പാടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ യാചകർ പലയിടത്തും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ തെരുവുകളിൽ കഴിയുന്നവരുണ്ട്, തെരുവുകളിൽ കഴിയുന്നവരും ചിലയിടത്തുണ്ട്. അപ്പൊ അത്തരം ആളുകൾക്ക് ഭക്ഷണം ഉറപ്പാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ അത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തന്നെ പ്രത്യേകമായിട്ട് ചുമതലയെടുക്കണം. എന്താണ് ചെയ്യാൻ സാധിക്കുക? ഈ പറയുന്ന ഭക്ഷണം പാക്കറ്റായിട്ട് കൊടുത്ത് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. അപ്പൊ അവരെ പ്രത്യേകമായി കണ്ടെത്തുക, പ്രത്യേകമായി താമസിപ്പിക്കുക, എന്നിട്ട് അവിടെ ഭക്ഷണം എത്തിക്കുക എന്നുള്ളൊരു നില സ്വീകരിക്കുന്നതായിരിക്കും നന്നായി. ആദിവാസി മേഖലയില് നല്ല രീതിയിൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. അതോടൊപ്പം രോഗവ്യാപനം ചില സെറ്റിൽമെന്റ് കോളനികളിലൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പോൾ കോവിഡ് ചികിത്സാ സൗകര്യം ഉറപ്പാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആവശ്യമായ ചികിത്സാ സൗകര്യം അവിടെ ഇല്ലെങ്കിലും പെട്ടെന്ന് തന്നെ CFLTC അവിടെ ആരംഭിക്കുന്ന നിലയുണ്ടാവും. വാക്സിനേഷൻ നൽകാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കുന്നു. അതിഥി തൊഴിലാളികൾക്കിടയിൽ കോവിഡ് വ്യാപന സാധ്യത വർദ്ധിക്കുന്നുണ്ട്. ഇവര് കോവിഡ് മാനദണ്ഡങ്ങൾ നല്ല രീതിയിൽ അംഗീകരിച്ച് പോകേണ്ടതായിട്ടുണ്ട്. ആ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പരിശോധനയ്ക്ക് വിധേയമാകാൻ ചിലർ മടി കാണിക്കുന്നുണ്ട്, കാരണം ഈ തൊഴിൽ നഷ്ടം സംഭവിച്ചേക്കുമെന്ന് ചിന്തിച്ചിട്ട്. പക്ഷെ പരിശോധന നിർബന്ധമായി നടത്തുന്ന നിലയുണ്ടാവണം. കോവിഡ് സ്ഥിരീകരിച്ചാൽ അവരെ നിരീക്ഷണത്തിന് മറ്റ് സ്ഥലത്ത് പാർപ്പിക്കണം, മറ്റൊരു തൊഴിലാളികളുടെ കൂടെ പാർപ്പിക്കുന്ന നിലയുണ്ടാകരുത്. അവരുടെ ഭക്ഷണ കാര്യങ്ങൾ ഒരു മുടക്കവുമില്ലാതെ നടക്കണം. ഇപ്പൊ നമ്മൾ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കട്ടെ എന്നാണ് വെച്ചിട്ടുള്ളത്, ഈ ലോക്ക്ഡൌൺ ഘട്ടത്തിൽ നടക്കും. അതില് ഒന്നുകിൽ സൈറ്റിൽ അവരെ താമസിപ്പിക്കണം, അതല്ല വേറൊരു സ്ഥലത്ത് താമസിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുന്നതാണെങ്കിൽ വാഹനത്തിൽ അവിടെ നിന്ന് എടുത്ത് ഈ സൈറ്റിലേക്ക് കൊണ്ടുപോവുക. ജോലി കഴിഞ്ഞ് അതേ വാഹനത്തിൽ തന്നെ ഈ
താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കുക, അങ്ങനെ മാത്രമേ പാടുള്ളൂ. അത് അതിന് നമ്മൾ അനുമതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനം അവർ ക്യാമ്പിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതിനെല്ലാം പുറമെ തൊഴിലില്ലാതെ ആരെങ്കിലും വിട്ടുപോകുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഭക്ഷണം വെച്ച് കൊടുക്കേണ്ടതില്ല, ഭക്ഷണത്തിന് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുത്താൽ മതി. അത് ലേബർ ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധിക്കുന്നുണ്ട്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇടപെട്ടാൽ മതി. എന്തെങ്കിലും കുറവ് ഉണ്ടാകാൻ സാധാരണഗതിയിൽ സാധ്യതയില്ല. ലേബർ ഡിപ്പാർട്ട്മെന്റ് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽ ആദ്യം പെടുത്തുക, ആവശ്യമായ സഹായം അതോടൊപ്പം ചെയ്യുകയും വേണം. നല്ല തരത്തിലുള്ള ബോധവൽക്കരണം എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നല്ല തരക്കത് ഏറ്റെടുക്കണം. ഇതിന്റെ കൂടെ സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് മഴക്കാലപൂർവ ശുചീകരണ പ്രവർത്തനം. ഇപ്രാവശ്യം ആർക്കും അത് പറയാൻ തോന്നിയിട്ടില്ല, നമുക്ക് അതിന് സമയം ഉണ്ടായിട്ടില്ല, അങ്ങനൊരു അവസ്ഥയിലാണ് നമ്മൾ ഉണ്ടായത്. എന്നാൽ ഈ ഘട്ടത്തിൽ അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഈ സമയമായതുകൊണ്ട് രോഗം പ്രതിരോധിക്കുന്നതിന് ശുചീകരണം വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മാർക്കറ്റുകളൊക്കെ വലിയ തോതിൽ ആളുകൾ ഉപയോഗിക്കുന്നതാണല്ലോ. അവിടെ നല്ല തോതിൽ ശുചീകരണം നടക്കുന്നതിനും ഉള്ള ക്രമീകരണം നമുക്ക് ഉണ്ടാക്കാനായി. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ഈ യോഗത്തിന് ശേഷം, അപ്പോൾ കുറച്ച് സമയമാകുന്നുണ്ട്, എന്നാലും ഇന്ന് ഈ യോഗം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അവിടെ തന്നെ ഇരുന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് എന്ന കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കൂടി എടുത്തിട്ടേ നിങ്ങൾ എല്ലാവരും പിരിയാവൂ എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. ഇത്രയും സമയം ഈ കാര്യങ്ങളെല്ലാം ക്ഷമയോടെ കേട്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.